വെൽക്കം ബാക്ക് അഡ്മിഷൻ ലവേഴ്സ് ആദ്യമായിട്ടാണ് ആരെങ്കിലും വേണ്ടി ചാനലിലേക്ക് വരുന്നെങ്കിൽ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറന്നു പോകരുത് പിന്നെ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ വീഡിയോ ഇഷ്ടമാണെങ്കിൽ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോണത് എൻ്റെ അടുത്ത് ഈ അടുത്ത് ഇടയായിട്ട് കുറേ പേര് എൻ്റെ അടുത്ത് ചോദിക്കുന്ന ഒരു കാര്യമാണ് എങ്ങനെയാണ് ഫോട്ടോയിൽ ഭയങ്കര ഭംഗിയായിട്ടിരിക്കുക അല്ലെങ്കിൽ എന്താണ് എങ്ങനെയാണ് നല്ല അടിപൊളി ഫോട്ടോ എടുക്കുക എന്നുള്ളത് അപ്പോൾ ഞാനൊരു കാര്യം മുന്നേ പറഞ്ഞോട്ടെ ഞാനൊരു ഫോട്ടോഗ്രാഫർ അല്ല ഒരു മോഡലല്ല ഒരു പ്രൊഫഷണൽ മോഡലൊന്നുമല്ല അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളോട് ചിലപ്പോൾ പലർക്കും ഒരു എന്താ പറഞ്ഞാൽ ചിലപ്പോൾ എതിരഭിപ്രായം ഉണ്ടാകും പക്ഷേ എൻ്റെ ഒരു കാര്യം അതായത് ഞാൻ എങ്ങനെയാണ് പഠിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ എൻ്റെ ഫോട്ടോസ് എങ്ങനെ എടുക്കുക അല്ലെങ്കിൽ ഞാൻ ഫോട്ടോ എടുക്കുമ്പോൾ ഞാൻ ശ്രദ്ധിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് നല്ലൊരു ഫോട്ടോ കിട്ടാൻ എന്നൊക്കെയാണ് ആദ്യത്തെ കാര്യം കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് വൺ ബൈ വൺ ആയിട്ട് കാണാം ഒന്നാമത്തെ കാര്യം സ്റ്റഡി യുവർ സെൽഫ് എന്നാ പറയാം എപ്പോഴെങ്കിലും നല്ലൊരു ഫോട്ടോ കിട്ടിയിട്ടുള്ളവർക്കുള്ള ടിപ്പാണ് കേട്ടോ ഇത് ഇനി ഇത് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ വിഷമിക്കണ്ട ഒരുപാട് ടിപ്സ് വരാൻ ഉണ്ട് നല്ലൊരു ഫോട്ടോ കിട്ടാനുള്ളത് അപ്പോൾ എപ്പോഴെങ്കിലും നല്ലൊരു ഫോട്ടോ കിട്ടിയിട്ടുള്ളവർക്ക് നിങ്ങൾ അതിനെ സ്റ്റഡി ചെയ്യുക നിങ്ങൾക്ക് ഏത് എന്തുകൊണ്ടാണ് ആ ഒരു നല്ല ഫോട്ടോ കിട്ടിയത് ചിലപ്പോൾ നല്ല ഡ്രസ്സാകാം അല്ലെങ്കിൽ നിങ്ങളുടെ പോസിംഗ് ആകാം അല്ലെങ്കിൽ ക്യാമറ വെച്ചിട്ടുള്ള ആംഗിൾ ആകാം അല്ലെങ്കിൽ ഏതെങ്കിലും നിങ്ങൾ കൊടുത്തിട്ടുള്ള ഏതെങ്കിലും ഒരു പോസ് ആകാം അങ്ങനെ ഇഷ്ടം പോലെ ചില കാര്യങ്ങളുണ്ടാകും അപ്പോൾ അതുകൊണ്ട് നിങ്ങളൊന്ന് ആ ഒരു ഫോട്ടോയും നിങ്ങളുടെ ഏറ്റവും ഒരു പൊട്ട ഫോട്ടോയെന്ന് നിങ്ങൾക്ക് തോന്നുന്നതും തമ്മിലൊന്ന് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുക എന്തൊക്കെയാണ് നല്ല ഫോട്ടോയും പൊട്ട ഫോട്ടോയും തമ്മിലുള്ള ഡിഫറൻസ് ചിലപ്പോൾ ഈവൻ ലൈറ്റിങ്ങിൻ്റെ ആകാം ഡ്രസ്സിൻ്റെ ആകാം ഇട്ടിരിക്കുന്ന ഡ്രസ്സിൻ്റെ കളർ ആകാം അപ്പോൾ അങ്ങനെ ഒരു കാര്യം നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും എന്താണ് അവിടെ പാളിപ്പോയത് എന്നുള്ളത് അപ്പോൾ അതൊരു കാര്യമാണ് കേട്ടോ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ഇനി ഞാൻ ഈ അടുത്ത് പോയിട്ടുള്ള ഫോട്ടോഷൂട്ടിൽ നിന്ന് എനിക്ക് കിട്ടിയൊരു ഐഡിയ ഒരു കാര്യമാണ് അതിൻ്റെ ഫോട്ടോഗ്രാഫർ പറഞ്ഞു തന്നാണ് ഓപ്പൺ അപ്പ് യുവർ ഐസ് ഇപ്പോൾ ഇതാ കണ്ണിങ്ങനെ വെച്ചിട്ട് ഒരു ഫോട്ടോ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഭംഗി തോന്നുന്നില്ല കാരണം എല്ലാവരും ഇവിടെ ഫോക്കൽ അത് നോക്കുന്നത് നമുക്ക് ഒരു കണ്ണാണ് അല്ലേ നല്ല ഭംഗിയുള്ള കണ്ണ് ആണ് അപ്പോൾ നമുക്ക് എസ്പെഷ്യലി നമ്മുടെ കേരളക്കാർക്ക് അറിയാമല്ലോ നല്ല ഭംഗിയുള്ള കണ്ണാണെന്ന് സോ അതുകൊണ്ട് എപ്പോഴും കണ്ണ് നന്നായിട്ട് ഓപ്പൺ ആയിട്ട് വെച്ചിട്ട് ഫോട്ടോയിലേക്ക് അല്ലെങ്കിൽ ക്യാമറയിലേക്ക് നോക്കുക ഒരിക്കലും ഡ്രൂപ്പി ഐസോ അല്ലെങ്കിൽ എന്താ പറയുന്നത് ഇങ്ങനെ ചത്ത കണ്ണ് പോലെ ഒന്നും ആക്കാതെ നോക്കുക എപ്പോഴും ഭയങ്കര ആ ഒരു ഉള്ളിൽ നിന്ന് കണ്ണ് തുറന്ന് പിടിക്കുക എന്നുള്ളത് നല്ലൊരു ഫോട്ടോ കിട്ടാനുള്ള ഒരു കാര്യമാണ് മിക്ക കാരണം നമ്മളൊരു ഫോട്ടോ കാണുമ്പോൾ മിക്കപ്പോഴും നമ്മുടെ കണ്ണ് ആ ഒരു ഐസിലേക്ക് പോകാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ് മൂന്നാമത്തെ ഒരു കാര്യം നമ്മളൊരു ഫോട്ടോ കാണുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് ഇട്ടിരിക്കുന്ന ആളുടെ ഡ്രസ്സിങ് സോ ഒരു നല്ലൊരു എന്താ പറയുക നമുക്ക് നിങ്ങളൊരു ഫോട്ടോഷൂട്ടിന് പോവുകയാണ് അല്ലെങ്കിൽ ഫോട്ടോ എടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് നന്നായിട്ട് നിങ്ങളുടെ ബോഡീനെ ഫ്ലാറ്റർ ചെയ്യുന്ന ഡ്രസ്സ് ഇടുക നിങ്ങൾക്ക് ഫോട്ടോയിൽ എടുത്ത് കാണിക്കണം നിങ്ങളുടെ ബോഡിയിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യം ഉണ്ടാകും ചിലപ്പോൾ ചിലർക്ക് കാലായിരിക്കും ചിലർക്ക് കൈയായിരിക്കും ചിലർക്ക് കഴുത്തായിരിക്കും അങ്ങനെയുള്ള കാര്യത്തിനെ ഫ്ലാറ്റർ ചെയ്യുന്നത് എടുത്തു കാണിക്കുന്ന ടൈപ്പുള്ള ഡ്രസ്സ് നിങ്ങൾ അതൊന്ന് സെലക്ട് ചെയ്തിട്ട് ഇട്ടിട്ട് പോകാൻ നോക്കുക അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഒരു ഫോട്ടോയിലേക്കൊക്കെ നോക്കുമ്പോഴേക്കും നമുക്ക് ആ ഒരു ഭാഗത്തേക്ക് പെർട്ടിക്കുലർ ഭാഗത്തേക്ക് കണ്ടുപോകും എസ്പെഷ്യലി നമ്മൾ നല്ല ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ എൻ്റെ ഒരു ഡ്രസ്സിങ്ങിൻ്റെ ഇതിലേക്ക് മിക്കവരും പോകുന്നത് എൻ്റെ ഒരു കഴുത്തിൻ്റെ ഇതായിരിക്കും അല്ലേ കാരണം എൻ്റെ ഒരു വൈറ്റ് നെക്ക് ആയിട്ടുള്ള ഒരു ജംപ് സ്യൂട്ട് ആയതുകൊണ്ട് മേ ബി അല്ലേ അല്ലെങ്കിൽ കമ്മലോ അങ്ങനെ അപ്പോൾ നിങ്ങളുടെ കോൺഫിഡൻ്റ് ആയിട്ടുള്ള പോർഷനിലേക്ക് ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു ഡ്രസ്സ് നിങ്ങൾ സെലക്ട് ചെയ്യാം നെക്സ്റ്റ് ഇസ് മേക്കപ്പ് അല്ലേ മേക്കപ്പ് ഇട്ടിട്ടുള്ള ഫോട്ടോയും ഇടാത്തുള്ള ഫോട്ടോയും നല്ല ഡിഫറൻസ് ഉണ്ട് ഞാൻ പറഞ്ഞ മേക്കപ്പ് എന്ന് പറഞ്ഞാൽ ഒരുപാട് മേക്കപ്പ് ഇടുന്നോ നമ്മൾ പ്രൊഫഷണലി മേക്കപ്പ് ചെയ്യണമെന്നൊന്നുമല്ല എസ്പെഷ്യലി ഐ മേക്കപ്പ് ഐ മേക്കപ്പ് നിങ്ങൾ എന്തായാലും ചെയ്തിട്ട് പോകാം കാരണം അറ്റ്ലീസ്റ്റ് ചിലപ്പോൾ എൻ്റെ ചില ഫോട്ടോസിൽ നിങ്ങൾക്ക് തോന്നും ഞാൻ കണ്ണിൽ നിന്നും ചെയ്തിട്ടില്ലെന്ന് ബട്ട് അറ്റ്ലീസ്റ്റ് ഞാൻ എൻ്റെ കണ്ണ് ഉള്ളിലേക്ക് കുഞ്ഞതായതുകൊണ്ട് എപ്പോഴും ഒരു ഒരു തിളങ്ങുന്ന ഐ ഷാഡോ ജസ്റ്റ് കണ്ണിൻ്റെ മുകളിലിടാൻ ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട് കാരണം ഈ ഇവിടുത്തെ ഈ ഒരു കുഴിഞ്ഞ ഭാഗം കുറച്ചൊന്നും എന്താ പറയണത് ഒന്ന് പുറത്തേക്ക് ഇങ്ങനെ ഇതാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നിങ്ങൾ കണ്ണിൽ ഒരുപാട് മേക്കപ്പ് ചെയ്യണമെന്നല്ല പറഞ്ഞത് അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ ഐ ലാഷ് ഒന്ന് കേൾ ചെയ്തിട്ട് നന്നായിട്ട് വെക്കുക അല്ലെങ്കിൽ കണ്ണ് എഴുതിയിട്ട് പോവുക കാരണം നമ്മുടെ മലയാളികൾക്ക് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഐസാണ് എല്ലാ സ്ത്രീകൾക്കും ഉള്ളത് സോ അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കണ്ണ് ഹൈലൈറ്റ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചൊരു മേക്കപ്പ് കുറച്ച് കണ്ണിലൊരു ഇത് അറ്റ്ലീസ്റ്റ് ഒരു ലിപ്പാണ് ഡ്രൈ ലിപ്പും നമുക്ക് ഒഴിവാക്കണം അപ്പോൾ ആ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ഫോട്ടോ എടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക ഇനി അടുത്തത് പോസിങ്ങിൻ്റെ കാര്യമാണ് നിങ്ങൾ ചോദിക്കാണ്ട് ചോദിച്ചാൽ എങ്ങനെയാണ് പോസ് ചെയ്യുക എന്നുള്ളത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്ത്രീകൾ പോസ് ചെയ്യുന്ന സമയത്ത് എല്ലാവർക്കും എന്താ പറയുക എല്ലാ പോസും നന്നാവണം എന്നില്ല ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളുടെ അപ്പർ ബോഡിയിൽ നിന്ന് തന്നെ തുടങ്ങാം ശരിക്കും നമ്മൾ പോസ് ചെയ്യുമ്പോൾ
ശരിക്കും ആംസ് നമ്മുടെ കൈ ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് പോസ് ചെയ്യാതിരിക്കുക. നിങ്ങൾക്ക് ഈ ഫോട്ടോ കണ്ട് അറിയാം, എത്ര മെലിഞ്ഞ കൈയാണെങ്കിലും നമ്മളിങ്ങനെ ശരീരത്തിനോട് ചേർത്ത് വെക്കുമ്പോഴേക്കും നമ്മുടെ കൈക്ക് കുറച്ച് ഒരു ബൾക്ക്നെസ്, നമുക്ക് ഇല്ലാത്തൊരു ബൾക്ക്നെസ് തോന്നും. സോ അതുകൊണ്ട് നല്ലൊരു ടോട്ടൽ ഒരു ഫോട്ടോ ലുക്ക് എടുക്കുകയാണ്, നല്ലൊരു പോർട്രേറ്റ് ലുക്ക് ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ആം ലിഫ്റ്റ് ചെയ്യുക, ഇങ്ങനെ വെക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ വെക്കുക. നിങ്ങൾക്ക് കൈ വെച്ചിട്ട് എങ്ങനെ വേണമെങ്കിലും പ്ലേ ചെയ്യാം, ഓക്കെ. അല്ലെങ്കിൽ അടുത്തുള്ള ഇതിൽ പിടിക്കുക, അല്ലെങ്കിൽ കൈയിന്റെ ബാക്കിൽ ഇങ്ങനെ വെക്കുക. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും പ്ലേ ചെയ്യാം. നിങ്ങൾക്ക് കണ്ണാടിയുടെ മുന്നിൽ പോയി നിന്നിട്ട് ജസ്റ്റ് ഒന്ന് പോസ് ചെയ്ത് നോക്കുക. സോ ഒരു ആം ലിഫ്റ്റ് കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ടോട്ടൽ ഫോട്ടോന്റെ ആ ഒരു ഡിഫറൻസ്, അല്ലെങ്കിൽ നിങ്ങളുടെ ടോട്ടൽ ബോഡി പ്രൊപ്പോർഷൻ തന്നെ കംപ്ലീറ്റ്ലി മാറും. അപ്പൊ അതുകൊണ്ട് കൈ ഒരിക്കലും ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് ഇങ്ങനെ ഇരുന്നിട്ടുള്ള ഫോട്ടോസ് കുറച്ച് തടിയുള്ളവർ തന്നെ, ഈവൻ തടി ഇല്ലാത്തവരാണെങ്കിലും ഒഴിവാക്കുന്നതാണ് നല്ലതെന്നാണ് പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫേഴ്സിന്റെ ഒരു ഒരു ഉപദേശം എനിക്കും പേഴ്സണലി തോന്നിയിട്ടുള്ളത്. ഇനി അടുത്തത് ഇങ്ങനെ ഇരിക്കുക, ഫോട്ടോ എടുക്കാൻ നേരത്ത് ഇങ്ങനെ ഇങ്ങനെ നിൽക്കുക, ഇങ്ങനെ ഇരിക്കുക, ഇതൊക്കെ എന്താ പറയണത്, ഒരു കോൺഫിഡൻസ് ഇല്ലായ്മയാണ് കാണിക്കുന്നത്. അതിൽ നല്ലത് കുറച്ച് റോൾ ഓഫ് ദി ഷോൾഡേഴ്സ്, കുറച്ചൊന്ന് ഷോൾഡർ ഒക്കെ എടുത്ത് ഇങ്ങനെ ഒരു നല്ല ലുക്കൊക്കെ കൊടുത്ത് നല്ലൊരു ആറ്റിറ്റ്യൂഡിലൊക്കെ ഇരിക്കുകയാണെങ്കിൽ ആ ഒരു ഫോട്ടോയ്ക്ക് വരുന്ന ഡിഫറൻസ് എന്ന് പറയുന്നത് വേറെയാണ്. എസ്പെഷ്യലി നമ്മൾ സ്ട്രെയിറ്റ്, നമ്മൾ നേരെ ഫോട്ടോ എടുക്കുമ്പോൾ, ചിലപ്പോൾ നമ്മൾ ടോപ്പ് ആംഗിളിൽ നിന്നൊക്കെ എടുക്കുമ്പോൾ കുറച്ചൊരു ഡ്രോപ്പി ഷോൾഡേഴ്സ് ഒക്കെ എടുക്കുകയാണെങ്കിലും കുഴപ്പമില്ല. കാരണം നമ്മൾ ടോട്ടലി നമ്മൾ ടോപ്പ് ആംഗിൾ ക്യാമറ ടോപ്പിൽ വെക്കുമ്പോഴേക്കും ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ വലിയ പ്രശ്നമില്ല. പക്ഷെ നേരിട്ടുള്ള ഫോട്ടോസ് ഒക്കെ എനിക്ക് തോന്നിയിട്ടുള്ളത് ഭയങ്കര ഇങ്ങനത്തെ ഷോൾഡർ വെച്ചിട്ടുള്ള ഫോട്ടോനേക്കാളും കുറച്ചും കൂടി ഷോൾഡർ റോൾ ചെയ്തിട്ട് ഇങ്ങനെ ഇരിക്കുന്ന ഫോട്ടോസ് എന്നൊക്കെ പറയുമ്പോൾ കുറച്ചും കൂടി എന്താ പറയുക, കോൺഫിഡൻസ് നമുക്ക് ആ ഒരു ലുക്ക് നമുക്ക് തരുന്ന ഒരു ആറ്റിറ്റ്യൂഡ്. ഇപ്പോൾ കൂടുതലും ആറ്റിറ്റ്യൂഡ് ഫോട്ടോസ് ആണ്. അപ്പോൾ അത് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി ഷോൾഡേഴ്സ് ഇങ്ങനെ വന്നിട്ട് ഈ ഒരു ലുക്കൊക്കെ കൊടുക്കുക. ഓക്കെ, അത് ടോട്ടലി നിങ്ങളുടെ ഇതാണ്, ബട്ട് ഷോൾഡേഴ്സ് ഒന്ന് ശ്രദ്ധിക്കുക. ഈ അടുത്തത് ചിരി. ചിരി എന്ന് പറയുമ്പോൾ മറ്റേ മാമുക്കോയ സ്മൈ സ്മൈ അങ്ങനെയല്ല, നമ്മുടെ ഉള്ളി എന്ന് വരുന്ന ഒരു ചിരിയുണ്ട്. അതായത് നമുക്ക് ഇഷ്ടമുള്ളൊരു ഭക്ഷണത്തിനെ പറ്റി ആലോചിക്കുക ഫോട്ടോ എടുക്കാൻ നേരത്ത്. ആ ഫോട്ടോഷൂട്ട് കഴിഞ്ഞിട്ട് വേണം ബിരിയാണി കഴിക്കാനോ അല്ലെങ്കിൽ ഇതൊക്കെ കഴിക്കാനോ പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിൽ നിന്ന് ഉള്ളിൽ നിന്നൊരു സന്തോഷം വരും. അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഒരാൾ, ഈവൻ നമുക്ക് ലവേഴ്സൊക്കെ ആണെങ്കിൽ നമ്മുടെ ലവറിനെ പറ്റി ഓർക്കുക, അല്ലെങ്കിൽ അവരുടെ ആ ഒരു പ്രൈവറ്റ് മൊമെന്റ്സിൽ ഉണ്ടായ കുഞ്ഞു കാര്യങ്ങളൊക്കെ ഓർക്കുമ്പോൾ നമ്മളറിയാതെ തന്നെ ചെറിയൊരു പുഞ്ചിരി നമ്മുടെ മുഖത്ത് വരില്ലേ, ആ ഒരു പുഞ്ചിരി ക്യാപ്ചർ ചെയ്യുകയാണെങ്കിൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരിക്കും എന്നാണ് പറയുന്നത്. സോ അതുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ചിരി ഹീ എന്ന് പറഞ്ഞിട്ടുള്ള എല്ലാവരും പറയാറില്ലേ ഫോട്ടോ എടുക്കുമ്പോൾ, സേ ചീസ് ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല എന്നാണ് നോർമലി ഫോട്ടോഗ്രാഫേഴ്സും പ്രൊഫഷണൽസൊക്കെ പറയുന്നത്. അത് നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു സ്മൈൽ ആയിരിക്കണം. നമ്മുടെ മാമുക്ക പറഞ്ഞ പോലെ സ്മൈൽ സ്മൈൽ, ആ സ്മൈൽ വരണം. അല്ലാതെ ഹി 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 എന്ന് ചിരിച്ചിട്ട് കാര്യമില്ല എന്നാണ് പ്രൊഫഷണൽസിൻ്റെ ഒരു എക്സ്പീരിയൻസും പിന്നെ എൻ്റെ ഒരു എക്സ്പീരിയൻസും ഞാൻ പറഞ്ഞത് കേട്ടോ. ഓക്കെ, സോ ഞാനിപ്പോൾ ഫോട്ടോ എടുക്കുമ്പോൾ എപ്പോഴും വിചാരിക്കും ആ അത് കഴിഞ്ഞിട്ടാണ് അത് ചെയ്യാൻ എന്നൊക്കെ പറഞ്ഞു ആലോചിക്കുമ്പോൾ നമുക്ക് ഒരേ ഒരു ചിരി വരും. ആ ചിരി ക്യാപ്ചർ ചെയ്യുക, ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരിക്കും. അടുത്തത് ആംഗിൾസ്. എല്ലാവരുടെയും എല്ലാ ആംഗിളിൽ നിന്നുള്ള ഫോട്ടോസും എത്ര ഭംഗിയുള്ളവരാണെങ്കിലും നല്ലതാവില്ല. സോ നിങ്ങളുടെ ആംഗിൾ ഏതാണ് എന്നുള്ളത് നിങ്ങൾ തന്നെ ഇരിക്കുമ്പോൾ ഒന്ന് കണ്ണാടിന് മുന്നിൽ പോയിട്ട് എൻ്റെ ഇങ്ങനെ ഇരിക്കുന്ന പോർഷൻ ആയിരിക്കും എന്നുള്ളത് ഇങ്ങനെ. ഇപ്പം എല്ലാവരുടെയും കയ്യിലും മൊബൈൽ ഉണ്ടല്ലോ, ഒന്ന് എടുത്ത് നോക്കുക, ഇങ്ങനെ എടുത്ത് നോക്കുക, ഇങ്ങനെ എടുത്ത് നോക്കുക, താഴെ മൊബൈൽ വെച്ചിട്ട് എടുത്ത് നോക്കുക, മുകളിൽ മൊബൈൽ വെച്ചിട്ട് എടുത്ത് നോക്കുക, എങ്ങനെ ഏത് ആംഗിളിലാണ് നിങ്ങളുടെ നിങ്ങളുടെ മുഖത്തിന് ഭംഗിയുള്ളതെന്ന് നിങ്ങൾ തന്നെ കണ്ടുപിടിക്കുക. കാരണം ഫോട്ടോഗ്രാഫേഴ്സിനേക്കാളും കൂടുതൽ നിങ്ങൾക്കായിരിക്കും നിങ്ങളുടെ ആംഗിൾ കൂടുതൽ ഏതാണ് നല്ലതെന്ന് നമുക്ക് തോന്നാം. എൻ്റെ ഒരു ക്ലോസ് ഫ്രണ്ട് ഉണ്ട്, എനിക്കറിയാം, ആളെപ്പോഴും ആളുടെ ഈ ഒരു ആംഗിളായിരിക്കും പിടിക്കുക. കാരണം ഈ ഒരു പോർഷനിലാണ് ഏറ്റവും ഭംഗിയെന്ന് ആൾക്ക് തോന്നുന്നത്. സോ അതുകൊണ്ട് മിക്ക ഫോട്ടോസും ഈവൻ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഫോട്ടോസ് ഇല്ലാന്ന് തന്നെ എനിക്ക് തോന്നുന്നു കേട്ടോ. അപ്പൊ ഈ ഒരു ആംഗിൾ എപ്പോഴും പിടിക്കാറുണ്ട്. കാരണം അത് നമുക്ക് ഓരോരുത്തരുടെ മുഖത്തും രണ്ടും ഈക്വൽ ഈക്വൽ അല്ലല്ലോ, ശരിക്കും ഒരേപോലെ ആയിരിക്കില്ല രണ്ട് ഫേസും. അപ്പോൾ രണ്ട് സൈഡിൽ രണ്ട് ഫേസും. സോ അതുകൊണ്ട് ഏറ്റവും ഭംഗിയുള്ള ഒരു ആംഗിൾ, അതിന് നിങ്ങൾ ചിലപ്പോൾ 100 ഫോട്ടോ എടുക്കേണ്ടി വരും. പക്ഷെ നല്ലൊരു ഫോട്ടോ കിട്ടാനായിട്ട് 100 ഫോട്ടോ എടുത്താലും കുഴപ്പമൊന്നുമില്ല അല്ലേ. ഇതെ പറഞ്ഞില്ല, അപ്പൊ തന്നെ ഫോൺ ചെയ്തേക്കണം. അപ്പോ അങ്ങനെ അതാണ്. അപ്പൊ നിങ്ങളുടെ ആംഗിൾ ഏതാണെന്നുള്ള കാര്യം നിങ്ങൾ കണ്ടുപിടിക്കും. നെക്സ്റ്റ് ഹെയർ ആണ്. നിങ്ങൾ മിക്കപ്പോഴും മുടി അയച്ചിട്ടുള്ള ഫോട്ടോസ് ആയിരിക്കും എടുക്കുന്നത്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഹെയർ മുന്നിലേക്ക് ഇട്ട് നോക്കുക. മുന്നിലേക്ക് ഇടുമ്പോഴാണോ ഭംഗി, പുറകിലേക്ക് ഇടുമ്പോഴാണോ ഭംഗി, ഒരു കുറച്ച് ഇത് മുന്നിലേക്ക് ഇട്ടിട്ട് കുറച്ച് പുറകിലേക്ക് ഇടുമ്പോഴാണോ ഭംഗി, കുറച്ച് ഇങ്ങനെ ഫ്രണ്ട് ഇങ്ങോട്ടേക്ക് ഇടുന്നതാണോ അതോ ഫ്ലിപ്പ് ചെയ്യുന്നതാണോ ഭംഗി എന്നുള്ളത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ കൈ വെച്ച് പ്ലേ ചെയ്യുന്ന പോലെ മുടി വെച്ചിട്ടും ഒന്ന് പ്ലേ ചെയ്ത് നോക്കുക. അപ്പോൾ ഇനി നിങ്ങൾ ആർക്കും കെട്ടിയിരിക്കുന്ന ഇതാണെന്നുണ്ടെങ്കിൽ, അങ്ങനെയാണെന്നുണ്ടെങ്കിലും എൻ്റെ ഈ ഒരു സൈഡിലും ഈ ഒരു സൈഡിലും മുടി കെട്ടിയിരിക്കുന്നത് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഏതാണ്
ഭംഗിയുണ്ടാവുന്നുള്ളത് ജസ്റ്റ് ഒന്ന് മൊബൈലിൽ ഒന്ന് എടുത്ത് നോക്കിയിട്ട് ക്യാമറയിൽ പോയി എടുക്കുന്നതായിരിക്കും കുറച്ചും കൂടി ഭംഗി. ഈ സൈഡ് ആണോ അതോ ഈ സൈഡ് ആണോ എങ്ങനെ നിന്നാലാണ് ഭംഗി മുടിക്ക് ഭംഗി തോന്നുക എന്നുള്ളത്. സോ ഹെയറും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടറാണ് ഫോട്ടോഗ്രാഫിൽ. അപ്പൊ അതും കൂടി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഇനി അടുത്തത് മുഖത്തില് മുഖത്തിന്റെ കാര്യമാണ്. മുഖത്തില് നമ്മള് ഇപ്പോ ചിലവർക്ക് ഇവിടെ ഡബിൾ ചിൻ ഉണ്ടാവും, അല്ലെങ്കിൽ കവിള് ഭയങ്കരമായിട്ട് തടിച്ച ഇപ്പൊ തടിയുള്ള കവിളുള്ളവര് ഇഷ്ടമുള്ള ഒരുപാട് പേരുണ്ട്. എനിക്ക് പേഴ്സണലി എല്ലാവരും എന്റെ അടുത്ത് പറയുന്ന കാര്യമാണ് ചേച്ചി ചേച്ചിയുടെ കവിള് ഭയങ്കര ഒട്ടിയിട്ടാണ്. പക്ഷെ എനിക്ക് കുറച്ച് ഒട്ടിയിട്ടുള്ള കവിള് തന്നെയാണ് കേട്ടോ ഇഷ്ടം. ബട്ട് മെജോറിറ്റി ആൾക്കും നല്ല തുടുത്ത കവിളുകളാണ് ഇഷ്ടം. ചിലവർക്ക് അങ്ങനെ ഇഷ്ടം ഉണ്ടാവില്ല. സോ അങ്ങനെയുള്ളവർക്ക് നേരിട്ടുള്ള ഫോട്ടോ എടുക്കുമ്പോൾ കുറച്ചും കൂടി കവിള് നന്നായിട്ട് തുടുത്തതായി തോന്നും. ഇനി അങ്ങനെ കവിള് കുറച്ച് കുറഞ്ഞ് നല്ല ഷാർപ്പായിട്ടുള്ള തോന്നണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ടിൽറ്റ് ചെയ്തിട്ട് കണ്ണിങ്ങനെ വെച്ചിട്ടുള്ള ഫോട്ടോ എടുക്കാം. അത് അതാണ് ഞാൻ പറഞ്ഞ ആംഗിള് നോക്കണം എന്നുള്ളത്. സോ പിന്നെ നമ്മളുടെ ചിൻ, അതായത് താടിയുടെ പ്ലേസ്മെന്റ്, ഇപ്പൊ ഒരുപാട് ഇങ്ങനെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡബിൾ ചിൻ നമുക്ക് തോന്നും. പിന്നെ ഒരുപാട് ഇങ്ങനെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താ പറയണത് മൂക്ക് ഇങ്ങനെ വെച്ചിട്ടുള്ള ഫോട്ടോ എടുക്കുമ്പോഴും ശരിയാവത്തില്ല. സോ നമ്മുടെ ചിന്നിന്റെ പ്ലേസ്മെന്റ് എപ്പോഴും നമ്മളൊന്ന് ശ്രദ്ധിക്കുക. ഫോട്ടോ എടുക്കുമ്പോൾ എപ്പോഴും ആലോചിക്കേണ്ട ഒരു കാര്യം ചിന്നിന്റെ പ്ലേസ്മെന്റ് ആണ്. മിക്ക ഫോട്ടോഗ്രാഫേഴ്സും പറയാനായിട്ടില്ല ചിൻ അപ്പ് ചിൻ ഡൗൺ എന്നുള്ളത്. സോ ചിന്നിന്റെ ഒരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് നമ്മുടെ ഫേസിന് സ്ട്രക്ചർ ഒരു കൊടുക്കാനും ഭംഗി കൊടുക്കാനും ഒക്കെ നമ്മളുടെ ഈ ചിന്നിന്റെ പ്ലേസ്മെന്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ സ്ട്രെയിറ്റ് ആണെന്നുണ്ടെങ്കിലും ചിൻ ഒരുപാട് ഇങ്ങനെ ആക്കാനും ഇങ്ങനെ ആക്കാനും ഒന്നും പാടില്ല. നല്ലൊരു കറക്റ്റ് പ്ലേസ്മെന്റ് നിങ്ങൾ കൊടുക്കുക. ഈസി ആണ്, ഇപ്പോൾ മൊബൈൽ എടുത്തൊന്ന് നോക്കുക, എന്നിട്ട് മാത്രം ആ ഒരു നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ഫോട്ടോ എടുക്കാനായിട്ട് പോകുക. ഓക്കെ, സോ ചിൻ പ്ലേസ്മെന്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്, വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണത്. നെക്സ്റ്റ് ടിപ്പ്, പ്രാക്ടീസ്. ഞാനുണ്ടല്ലോ ഫോട്ടോ എടുക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് ഞാനിങ്ങനെ വേറെ ആൾക്കാരുടെ ഫോട്ടോ കണ്ടിട്ട് ദൈവം എൻ്റെ ഫോട്ടോ ഇങ്ങനെ ആവുന്നില്ലല്ലോ, എങ്ങനെയാണ് ഇങ്ങനെ ഫോട്ടോ എടുക്കാൻ തോന്നിയിട്ടുണ്ട്. പക്ഷേ ഞാനിങ്ങനെ നോക്കുമ്പോഴും അവരും പറഞ്ഞിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ഞാനൊരു 100 ഫോട്ടോ ഒക്കെ എടുക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ നല്ലൊരു ഫോട്ടോ നേരത്തെയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നത്. പ്രാക്ടീസ് ചെയ്യാം. നിങ്ങൾ നല്ല ഫോട്ടോഗ്രാഫ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ണാടിയുടെ മുന്നിൽ പോയിട്ട് ജസ്റ്റ് ഒന്ന് ഓക്കെ ഞാൻ ഇന്ന് എനിക്ക് ഫോട്ടോ എടുക്കുന്നുണ്ട്, അപ്പോൾ ഞാൻ എന്താ ഇങ്ങനെയാണ് നിൽക്കാൻ പോകുന്നത്, സോ എൻ്റെ കാലിൻ്റെ പ്ലേസ്മെൻറ്റ് ഇങ്ങനെയായിരിക്കും, കൈ ഇങ്ങനെയായിരിക്കും, 2-3 പോസ് നിങ്ങൾ മനസ്സിൽ കണ്ടിട്ട് പോകുക, എന്നിട്ട് പ്രാക്ടീസ് ചെയ്യുക. സോ അവിടെ ചെല്ലുമ്പോഴേക്കും കുറച്ചും കൂടി ഈസി ആയിരിക്കും. നിങ്ങൾക്ക് കണ്ണാടി കാണാം ഞാൻ ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും എൻ്റെ ഫോട്ടോയിൽ കാണുക എന്നുള്ളത്. സോ എല്ലാ കാര്യങ്ങളും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ചിന്ന കൈ പിന്നെ കാലിൻ്റെ ഞാൻ പറയാൻ പോകുന്നുണ്ട്. ആ കാര്യങ്ങളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയിട്ട് ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്തിട്ട് പോകുക. കാരണം എപ്പോഴും എല്ലാവരും പറയണ്ടല്ലോ പ്രാക്ടീസ് മേക്സ് പെർഫെക്റ്റ് എന്ന് അല്ലേ. ഇനി അടുത്തത് കുറച്ച് തടിയില്ലെന്നെ പോലെ കുറച്ച് തടിയൊക്കെ ഉള്ളവർക്ക് എടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ക്രോസ് ലെഗ് പോസ്. അതായത് നമ്മൾ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ എസ്പെഷ്യലി ജീൻസും ഒക്കെ ഇട്ടിട്ടാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കാലൊന്ന് ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണ് ക്രോസ് ലെഗ് ചെയ്യുക എന്നുള്ളത്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു ആ ഒരു കംപ്ലീറ്റ് ലുക്കിന് നല്ലൊരു ആ ഒരു കംപ്ലീറ്റ് ഡ്രസ്സിന് നല്ലൊരു ലുക്കും കിട്ടും. കുറച്ചൊരു സ്ലിം ഡൗൺ, കുറച്ചൊരു നീണ്ട കാലം നിങ്ങൾക്ക് നന്നായിട്ട് ഫീൽ ചെയ്യും. ഓക്കെ, അപ്പൊ അങ്ങനെ കുറച്ച് കാലിന് കുറച്ച് തടിയുള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു പോസ് എടുക്കാവുന്നതാണ്. അത് മാത്രമല്ല സ്ട്രെയിറ്റ് കുറച്ച് തടിയുള്ളവർക്ക് സ്ട്രെയിറ്റ് ആയിട്ടുള്ള പോസിന് പകരം കുറച്ച് സൈഡ് ചേരിഞ്ഞിട്ടുള്ള പോസ്. ശരിക്കും ഈ ഫോട്ടോയിൽ ഞാനിപ്പോ ഈ കാണിക്കുന്നതിന് ഒക്കെ നിങ്ങൾക്ക് ഡിഫറൻസ് മനസ്സിലാകും. ശരിക്കും സൈഡ് ചേരിഞ്ഞിട്ടുള്ള പോസ് ഒക്കെ ഇടുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഡിഫറൻസ് നിങ്ങളുടെ ഫോട്ടോയിൽ നിങ്ങൾക്ക് ഫീൽ ചെയ്യും, നിങ്ങൾക്ക് ഭയങ്കര കോൺഫിഡൻസ് തോന്നുകയും ചെയ്യും. സോ നമ്മൾ കാണുന്ന എല്ലാ ഫോട്ടോസിലും ആൾക്കാർ അങ്ങനെ തന്നെ ആയിരിക്കണമെന്നില്ല. അവർ കൊടുക്കുന്ന പോസും ക്യാമറയുടെ ആംഗിളും പിന്നെ എന്താണ് ലൈറ്റും ഒക്കെ കൂടിയിട്ടാണ് നല്ലൊരു ഫോട്ടോഗ്രാഫ് ഉണ്ടാവുന്നത്. സോ നമ്മളുടെ പാർട്ട് നമ്മൾ ചെയ്യുക, ജസ്റ്റ് ടിൽറ്റ് ചെയ്ത് നിൽക്കുക, എന്താണ് തിരിയുക മറിയുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക, ഇതുപോലെയുള്ള പോസസ് ശ്രദ്ധിക്കുക. പിന്നെ നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇൻഫ്ലുവൻസേഴ്സിനെ ഫോളോ ചെയ്യുക, അവർ കൊടുക്കുന്ന പോസുകൾ നോക്കുക, എന്നിട്ട് അത് നിങ്ങൾക്ക് കോപ്പി അടിക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. വളരെ ഈസിയാണ് ആ ഒരു പോസ് കോപ്പി അടിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പവും ഇല്ല. അതിൽ നിന്ന് ഇൻഫ്ലുവൻസ് ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ രീതിയിലും ഫോട്ടോ എടുക്കാവുന്നതാണ് കേട്ടോ. കാരണം അവരുടെ നമ്മൾ അവരുടെ സെയിം പോസ് അനുകരിച്ചാൽ തന്നെ അങ്ങനെ തന്നെ നിന്നാൽ തന്നെ നമുക്ക് നമ്മളുടേതായ ആ ഒരു ബോഡിയും ബോഡിയുടെ ഇതും നമ്മളുടെ മുടി മുഖത്തിൻ്റെ ഇതും ഒക്കെ ഡിഫറെൻ്റ് ആണ്. സോ ഒരിക്കലും അതുപോലെ തന്നെ വരത്തില്ല, കുറച്ചൊരു ഡിഫറൻസ് ഉണ്ടാവും. പക്ഷെ ചിലപ്പോൾ അതിനേക്കാളും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരിക്കും നമ്മൾ കൊടുക്കുന്ന ആ ഒരു പോസ്. ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ ടിപ്പ്, ഞാൻ ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടമുള്ളതെന്ന് പറഞ്ഞാൽ ക്യാൻഡിഡ് പിക്. അതായത് നമ്മൾ ക്യാൻഡിഡ് ആയിട്ട് എടുക്കുന്ന പിക്, അതായത് നമ്മൾ അറിയാതെ അല്ലെങ്കിൽ ജസ്റ്റ് നമ്മളിങ്ങനെ പ്ലേ ചെയ്യും, ജസ്റ്റ് ഇങ്ങനെ തിരിയുക മറിയുക അങ്ങനെയൊക്കെ നിൽക്കുമ്പോൾ കടകടകടകടയിൽ നിന്ന് ഫോട്ടോസ് എടുക്കുക, ടപ്പ ടപ്പ ടപ്പ് എന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് സ്പീഡിൽ അതിനെ എന്താണ്
കൂടുതൽ ഷട്ടർ സ്പീഡിൽ കണ്ടിന്യൂസ് ആയിട്ട് ഫോട്ടോസ് എടുക്കുക. ബേർഡ് ഷോട്ട്സ് എന്ന് എന്തുകൊണ്ട് അതിനെ പറയുന്നത് ഫോട്ടോഗ്രാഫി ടേമിൽ. അങ്ങനെ എടുക്കുമ്പോൾ ചിലപ്പോൾ ചിലത് ചില ഫോട്ടോ കണ്ടാൽ നമുക്ക് ചിരി വരും, ചിലപ്പോൾ നമ്മൾ കണ്ണിങ്ങനെ വായിങ്ങനെയൊക്കെ ഇരിക്കുന്നുണ്ടാവും. പക്ഷെ ചില ഫോട്ടോസ് നല്ല അടിപൊളിയായിട്ട് കിട്ടും. എൻ്റെ മിക്ക ഫോട്ടോസും അങ്ങനെ എടുത്തിരിക്കുന്ന ഫോട്ടോസ് ആണ്. സോ ക്യാൻഡിഡ് ആയിട്ടുള്ള ഫോട്ടോസ് നിങ്ങൾ ടകടകയിൽനിന്ന് എടുക്കുന്ന ഫോട്ടോസ്, അതായത് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ നടക്കുക, നടക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ നല്ലൊരു അടിപൊളി പോസ് നിങ്ങൾക്ക് ചിലപ്പോൾ കിട്ടും. അല്ലെങ്കിൽ നിങ്ങളുടെ ഡ്രസ്സ് ഉണ്ടെങ്കിൽ ഡ്രസ്സ് വെച്ചിട്ട് പ്ലേ ചെയ്യുക, ഹെയർ ഉണ്ടെങ്കിൽ ഹെയർ അങ്ങോട്ടും ഇങ്ങോട്ടും അനക്കുക, അല്ലെങ്കിൽ കൈ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ 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 കെട്ടുക. അപ്പൊ അങ്ങനെയൊക്കെ കാണിക്കുമ്പോ ഏതെങ്കിലും ഒരു ഷോട്ട് ഡെഫിനറ്റ് ആയിട്ട് കിട്ടും. ഇനി ഫസ്റ്റ് ഇതിൽ കിട്ടിയില്ലെങ്കിൽ സെക്കൻഡ് നിങ്ങളുടെ ആ ഒരു ഇതിൽ നിങ്ങൾക്ക് എന്തായാലും ഡെഫിനറ്റ്ലി നല്ലൊരു ഷോട്ട് കിട്ടും. ഓക്കെ, ഓ അപ്പൊ ഇത്രയാണ് ഞാൻ ഫോട്ടോ എടുക്കുമ്പോൾ ശ്രദ്ധിക്കുന്ന കുറച്ച് കാര്യങ്ങൾ. പിന്നെ വേറൊരു കാര്യം, കുറച്ച് ഹൈറ്റ് കുറവുള്ളവരാണെങ്കിൽ ഒബ്വിയസ്ലി നിങ്ങൾക്ക് അറിയാം കുറച്ച് ഹീൽസ് ഉള്ള ചെരുപ്പിടുക, കാരണം ഹീൽസ് മേക്സ് എ ഡിഫറൻസ് അല്ലേ, കുറച്ച് ഹൈറ്റ് തോന്നും. പിന്നെ അത് പിന്നെയുള്ളത് ഫോട്ടോഗ്രാഫറിന്റെ കയ്യിലും കൂടിയാണ്, അപ്പൊ അത് നല്ലൊരു ഫോട്ടോഗ്രാഫറിനെ കൂടി നിങ്ങൾ തിരഞ്ഞെടുക്കുക. അതേ ഉള്ളൂ നല്ലൊരു ഫോട്ടോ കിട്ടാനുള്ള കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇനി നെക്സ്റ്റ് ടൈം ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണും വരെ സ്റ്റേ ഹെൽത്തി, ബ്യൂട്ടിഫുൾ ആൻഡ് ബി കോൺഫിഡൻറ്റ്. ബൈ.